സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ ഓണം വീഡിയോ ആയിട്ടാണ്. നമ്മളിപ്പോൾ അവന്യൂസ് മാളിലെ ലുലുവിൽ പോകുന്നത് ഓണത്തിൻ്റെ ചെറിയ പർച്ചേസിംഗ് കാര്യങ്ങൾ. ലുലുവിന്ന് കുറച്ച് വെജിറ്റബിളെല്ലാം വാങ്ങി. പക്ഷെ അവിടെ ഡ്രസ്സ് നോക്കിയപ്പോൾ കളക്ഷൻ കുറവായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ബാക്കി ഷോപ്പ്. ഇപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ഒരു ഉച്ച സമയത്ത് എത്തിയിട്ടില്ല, അതുകൊണ്ട് തിരക്ക് കുറവായിരിക്കും എന്ന് വിചാരിക്കുന്നത്. കയറുന്നേ ഉള്ളൂ. നമ്മൾ രാത്രിയൊക്കെ വന്നാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്രാവശ്യം പൂകോടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓണത്തിന്. സാധാരണ ഞങ്ങൾ പൂവ് അങ്ങനെ വാങ്ങിക്കാറില്ല. ഉമ്മാനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ പൂവിടുന്നത് നമ്മുടെ ഫ്ലാറ്റിൽ. അപ്പോൾ ഇപ്രാവശ്യം ഇശാനും പറഞ്ഞു നമുക്ക് പൂവൊക്കെ ഇടാന്നുള്ളത്. അങ്ങനെ കുറച്ച് പാടാൻ ഓണം വിഷു ടൈമിൽ ലുലുവിൽ ഒരു സെപ്പറേറ്റ് കൗണ്ടർ അവർ സെറ്റാക്കും. അപ്പോൾ അത് കുറച്ച് ഈസിയാണ് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാം. വെജിറ്റബിൾസിനായാലും നമ്മുടെ ഗ്രോസറി ഐറ്റംസിനായാലും സെപ്പറേറ്റ് സ്റ്റാൾ ഇവർ റെഡിയാക്കും. അത് കുറച്ച് ഈസിയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങി. ഇനിയിപ്പം ഡ്രസ്സ് നോക്കാനുണ്ട്, അത് മുകളിലേക്ക് പോവും. ഇപ്പോൾ അത്യാവശ്യം തിരക്ക് വന്ന് തുടങ്ങി. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു ലുലുവിൽ ഓണം ഡ്രസ്സായിട്ട്. പക്ഷേ എങ്കിലും ഞാൻ ഇതുപോലത്തെ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായില്ല. നമുക്ക് ആ ഒരു ഫംഗ്ഷൻ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ ടൈപ്പ് ഡ്രസ്സൊന്നും എടുത്തില്ല. വേറെ രണ്ട് കുർത്ത അങ്ങനെ എടുത്തു. സദ്യയൊക്കെ ആക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ കണ്ണൂർ സൈഡ് ചിക്കനൊക്കെ ഉണ്ടാകും, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചിക്കനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സാധാ സദ്യയിൽപ്പെടുന്ന അവിയിലെ കൂട്ടുകറി, സാമ്പാർ, പച്ചടി, പപ്പടം അങ്ങനെയൊക്കെ ഉള്ളതായിട്ടായിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ പായസം, പ്രഥമനും, പാൽപ്പായസമായിരുന്നു ഉണ്ടാക്കിയത്. പണിയൊക്കെ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മൂന്നുപേരും കൂടിയാണ് ചെയ്തത്. ഇശാനും കുറച്ച് ഹെൽപ്പൊക്കെ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പ് ഉണ്ടായിരുന്നു അവൻ്റെ സൈഡിൽ നിന്ന്. പിന്നെ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി വെക്കുവാണ്. കഴിക്കാൻ സമയം കൂടുതലായി.
അപ്പം നമ്മൾ നമ്മളെ തൊട്ടടുത്തുള്ള ആൻറ്റിയും അല്ലും ഈശാൻ്റെ ഫ്രണ്ട്സും ഇവരൊക്കെ റിത്തു തുമ്പിയൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുത്തു. പിന്നെ ഓഫീസിലെ കൊളീഗ് ഉണ്ടായിരുന്നു, അവർക്ക് നമ്മൾ ഫുഡ് പാഴ്സലാക്കി കൊടുക്കുക ചെയ്തേ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഞാനും സേട്ടനും ഒന്നിച്ച് ഫുഡ് കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ ആ ഒരു സമയത്ത് എല്ലാ കൂടിയും കറികളൊക്കെ ഒന്നിച്ച് തന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഏതാ ടേസ്റ്റ് കൂടുതലെന്നൊക്കെ. അപ്പോൾ ഈ പൂ ഇടുന്നത് രാവിലെ ആയിരുന്നു. ഞാനും ഇഷാനും കൂടിയിട്ട് അങ്ങനെ പൂവൊക്കെ ഇടുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഒമാനിൽ പൂവൊക്കെ വാങ്ങി ഇങ്ങനെ ഇടുന്നത്. അവരൊരു എക്സൈറ്റഡ് ആയിരുന്നു. നാട്ടിൽ അവൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. സാധാരണ ഒന്നിനും നിൽക്കാത്ത അങ്ങനെ ഇപ്പം കുറച്ച് പൗഡറൊക്കെ ഇട്ട് സ്റ്റൈലാവുന്നുണ്ട്. അപ്പം അതിനുശേഷം ഓണത്തിന് വാങ്ങിയ ഡ്രസ്സ് ഇട്ടു. പിന്നെ കുറച്ച് ഫോട്ടോസ് ആയിരിക്കുമല്ലോ, അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഓണം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഞങ്ങളുടെ കൊച്ചു ഓണം വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളും എല്ലാവരും ഓണം നന്നായിട്ട് ആഘോഷിച്ചു എന്നും കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.